Hi friends, ellavarkkum RK well YouTube channel ilekku swagatham. Innu nammude parichayapadirikkunnathu oru dog paras ilekkanam vannekkunnathu Annuvil's Kennel. Ippo ivada available aayittullathu dog boarding, puppies, studding. Pinne nammude preshakarkkayittu parayanikkunnathu nammude channel kandu varunnavarkku adindeyaaya oru reduction undayirikkunnathu. Annuvil's Kennel ni oru pratheekathayundu. Ee kennel roopappettirikkunnathu Antony Lalu ennu parayunna rendu sugurthukkal രൂപം കൊണ്ടാണ് ഈ കനൽ. അപ്പൊ നമുക്ക് അടുത്ത ചാനലിലേക്ക് പോകാലോ. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഡാർ രണ്ട് സംഭവങ്ങളാണ്. അതായത് ഒരു ഡോഗിന്റെ തന്നെ ഒരു നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അവര് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ട് ഇതിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇതാണ് ലാലു. നമുക്കിവിടെ ഡോഗ്സ് തന്നെ ഏകദേശം 8 ബ്രീഡുകളുണ്ട്. പിന്നെ ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. സ്റ്റഡ് സർവീസ് ആകുമ്പോൾ കൂടുതൽ ഇത് നമുക്ക് ഇവിടെ കൂടുതൽ മെയിലുകളാണ്. ഫീമെയിൽസ് നമുക്ക് കുറവാണ്. ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളു ഫീമെയിലുകളെ കൊണ്ടുതന്നെ. ഇപ്പൊ കൂടുതലും മെയിലുകളാണ് നമുക്ക് കൂടുതലും സ്റ്റഡിംഗ് ആണ് കൂടുതലായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഉള്ളത്. ഇപ്പൊ എല്ലാ ഡോഗുകളും ഇപ്പൊ 2-3 മെയിലുകൾ വെച്ചുണ്ട് എല്ലാത്തിന്റെ. ഇപ്പൊ പപ്പീസ് ഒക്കെ കൊടുക്കാനുള്ളത് ഇപ്പൊ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, ലാബ് ഉണ്ട്, അതുപോലെ ഡാഷ് ഉണ്ട്, റോഡ് വീലർ ഉണ്ട്. അങ്ങനെ എല്ലാത്തരം നമ്മുടെ ഉള്ള ബ്രീഡുകളുടെ പപ്പീസ് ഏതെങ്കിലും ഉണ്ടാവും നമ്മുടെ ഇതിൽ. അതുകൊണ്ട് നമ്മ പുറത്തുനിന്ന് വരെ പട്ടികളെടുത്ത് കൊടുക്കാറില്ല. കാര്യം നമുക്ക് അതിന്റെ ക്വാളിറ്റി നമ്മുടെ നിന്ന് വാങ്ങിക്കുമ്പോ നമ്മ ആ ക്വാളിറ്റി അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സെഡ് ചെയ്യണ നിലവാരമുള്ള പട്ടികൾ കൊണ്ടാണ് സെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ വേറെ ആൾക്കാർക്ക് ഇപ്പം നമ്മ പുറത്തുനിന്ന് ഇപ്പം പട്ടികളെ ധാരാളം കിട്ടും. നമുക്കത് ചിലപ്പോൾ ആ പട്ടി തന്നെ ക്രോസ് ചെയ്ത് വലുതാകുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഇതൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരിതാണ്. സാധാരണ ഈ എല്ലാ ഈ ഫീൽഡിലുള്ള തന്നെ ഏറ്റവും കൂടുതൽ ശത്രുക്കളായാലും അല്ലെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം ഈ ബ്രീഡ് ഈ ഇതിലുണ്ട്, ഡോഗിൻ്റെ ഈ ബിസിനസ്സിലുണ്ട്. അപ്പോൾ അതുമൊക്കെ നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മ ആൾക്കാരോടായാലും നമുക്ക് നമ്മൾ വിശ്വസിച്ച് നമുക്ക് അവർക്ക് കൊടുക്കും ബ്രീഡുകളെയും പപ്പീസ് ആയാലും എല്ലാം. അപ്പോൾ ആൻറ്റിജാനോട് ചോദിക്കാമോ നാളത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ബ്രീഡായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡ് കൂടുതൽ ചെയ്യണ പട്ടിയാണ് ജർമ്മൻ ഷെപ്പേർഡിൽ ഹെൻ എന്ന് പറഞ്ഞൊരു ഡോഗ്. പിന്നെ ലാബിലാണെങ്കിൽ ജോ എന്ന് പറഞ്ഞൊരു മെയിലുണ്ട്, പൊന്നൂരിനി കുണ്ടഞ്ഞാറിൻ്റെ ചെറോക്കി എന്ന് പറഞ്ഞ മെയിലിൻ്റെ കുട്ടി. പിന്നെ അതിൻ്റെ ഒരു കുട്ടിയുണ്ട് മെയിൽ. പിന്നെ ഒരു ഗ്രനേഡിയർ എന്ന് പറഞ്ഞൊരു മെയിലിൻ്റെ കുട്ടി കിടപ്പുണ്ട്. അതും പൊട്ട് മെയിലിൻ്റെ 9 കൺട്രി ചാമ്പ്യനാണ് അതിൻ്റെ ഫാദർ. അതിൻ്റെ ഒരു കുട്ടി ഇവിടെ ഉണ്ട്. പിന്നെ ഈ എറണാകുളം ജില്ലയിൽ എവിടെയാണ് ഈ കറക്റ്റ് സ്ഥലമെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? വൈപ്പിൻ ദ്വീപിലി, വൈപ്പിൻകരയിലി, നായരമ്പലം, മംഗല്യ ഓഡിറ്റോറിയം അതിൻ്റെ നിയറായിട്ട് വരും. അപ്പോൾ അതിന് ചേട്ടാ നമ്മളിപ്പോൾ ഏത് ഡോഗിനാണ് നമ്മളെ പരിചയപ്പെടുക? നമ്മൾ അത് നമുക്ക് ഹെൻ എന്ന് പറഞ്ഞ ജർമ്മൻ ഷെപ്പേർഡിന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഡോഗിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മ ഹെൻ എന്ന ഡോഗിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ചേട്ടാ, ഹെൻ നല്ലൊരു സ്റ്റഡ് ഡോഗാണ്. അത്യാവശ്യം എണ്ണം കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ വീണ ഒരു സ്റ്റഡ് മെയിലാണ് ഇവന്. ഇവന് ജർമ്മൻ ഷെപ്പേർഡാണ്, ഇത്തിരിപ്പെട്ട ഡോഗാണ്. ഇവന് ഇത്തിരി ടെമ്പറാണ്, എന്നാലും വലിയ കുഴപ്പമില്ല ഹാൻഡിൽ ചെയ്യാനൊന്നും. വേറെ സ്റ്റഡ് ഡോഗിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. നല്ല വാച്ചിങ് ഡോഗാണ്, നല്ല വാച്ച് ഡോഗാണ്. പെറ്റായിട്ടുള്ളതല്ല, വാച്ച് ഡോഗാണ്. ഇവൻ്റെ കുട്ടികളും അത്യാവശ്യം നല്ല, ഇവനിപ്പോൾ അത്യാവശ്യം ഹെവി ഡോഗാണ്. ഇപ്പം ഇവിടങ്ങളുടെ എള്ളയിൽ ഏറ്റവും നല്ല വലിയൊരു ഡോഗ് ആയിരിക്കുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പപ്പീസ് പോകുന്നുണ്ട്. ഫീമെയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് കുഞ്ഞുങ്ങളുടെ റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടുവരുന്നവർക്ക്
അവൈലബിളാണ്. നമുക്ക് ആ അടുത്ത ഡോഗിനെ പരിചയപ്പെടാം. ഇത് റോഡ് വീലർ എന്ന് പറഞ്ഞൊരു ഇനമാണ്. ഇവര് അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം എല്ലാവരും പേടിപ്പെടുന്നൊരു ഇനമെന്ന് വേണോ പറയാം. സത്യം പറഞ്ഞാൽ പട്ടിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഈ റോഡ് വീലറിനെ പറ്റി പറഞ്ഞുകളഞ്ഞത്. ഇവൻ ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ്. ഇത് ഇവിടെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ ഈ പട്ടി? ഇല്ല, ഇവിടെ ആരെയും അങ്ങനെ കടിച്ചെത്തൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റഡ് വീലാണ്. ഇപ്പോൾ അത്യാവശ്യം നമ്മൊരു മൂന്നാല് മീറ്റിംഗ് ഇവനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളു. അത്യാവശ്യം ഈ ഡോഗിന് നമ്മ വീട് വാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനാണോ അല്ലാതെ? എല്ലാ അത് ഓരോ ട്രെയിനിങ് അനുസരിച്ചാണ് പട്ടികളുടേത്. ഇപ്പം ഇവന് അത്യാവശ്യം നല്ലൊരു വാച്ച് ഡോഗാണ്. അതുകൂടാണ്ട് നല്ലൊരു എന്താ പറയുക, ഇവിടെ ഉള്ളതിൽ നല്ലൊരു മിടുക്കനായ പട്ടി എന്ന് തന്നെ വേണോ പറയാന്. അപ്പോൾ ചേട്ടാ, നമ്മുടെ ചാനൽ കണ്ടു വന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടാവും? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ബ്രീഡുകളാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നമ്മളെ കൊടുക്ക. ആ അത് മതി. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും ഇവർ റിഡക്ഷൻ തരുമെന്നാണ് പറയണം. അപ്പോൾ എല്ലാവരും നല്ല പപ്പീസിനും നല്ല സെഡിങ്ങിനും വേണ്ടി ആൻലുവിൽസ് കെനലിനെ ബന്ധപ്പെടുക. ഇതിന് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ നമ്പറും ഇവിടുത്തെ ഗൂഗിൾ മാപ്പും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൊരു വെറൈറ്റി ബ്രീഡിനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ജർമ്മൻ ഷെപ്പേർഡ് എന്നാണ്. ഈ ജർമ്മൻ ഷെപ്പേർഡ് ഫുൾ ബ്ലാക്കാണ്. ഇത് ബെൽജിയം ഷെപ്പേർഡ് എന്നും പറയുന്നുണ്ട് ഇതിനെ. ഇത് ഇവിടുത്തെ നല്ലൊരു പെറ്റ് ഡോഗാണ്. ഫീമെയിലാണ്. ബ്ലാക്കി എന്നാണ് പേര്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ പ്രഗ്നൻസി ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം ഏകദേശം ഒരു 30 ദിവസമായി. ഇനി ഏകദേശം ഒരു 30 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലിറ്റർ ആവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഓഫർ കൂടി ഉണ്ട്. ഇതിപ്പോൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പപ്പീസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ചേട്ടാ ഇത് എത്ര ദിവസം ഡെലിവറി ആവും? ശരിക്കൊരു പട്ടി 57 ദിവസം തൊട്ട് ലിറ്റർ ആവാം. ഏകദേശം 72 ദിവസം വരെ അതിനുള്ളിലാണ് ആവുന്നത്. ഒരു മിക്ക പട്ടികളും 57-ഉം ഒരു 60 ദിവസത്തിലൊക്കെ ഒരു മിക്ക പട്ടികളും ലിറ്റർ ആവാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീഡിയോയിൽ ഈ ഇവിടെയുള്ള തന്നെ മിനിയേച്ചർ ഡോഗുകളുമായിട്ട് നമ്മൾ വീണ്ടും എപ്പിസോഡ് 2 ആയിട്ട് വരുന്നതാണ്. നിരവധി ഡോഗ്സ് ഉള്ളതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കുള്ളു. പിന്നെ നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച ലാലുച്ചേനോടും ആൻറ്റിച്ചേനോടും നന്ദി. ഈ ഇവിടെയുള്ള ഡോഗുകളെ പരിചയപ്പെടുത്തുന്നതിന് താങ്ക്സ്. ആൻലുവിൻസ് കനാലിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു അടിപ്പം പ്ലേസാണ്. നിങ്ങൾ കാണേണ്ട ഒരു പ്ലേസും കൂടിയാണത്. ഇവിടെ വന്ന സമയം പോണ പോലും അറിയില്ല.